എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുമാർ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം നവരാത്രി കാലമാണ് ഈ നവരാത്രി കാലത്ത് ഭാരതത്തിലെമ്പാടും ഈശ്വരനെ ദേവീഭാവത്തില് ആരാധിക്കുന്ന കാലമാണ് ഈശ്വരൻ്റെ ദേവീ ഭാവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ലളിതാ പരമേശ്വരിയുടെ ഭാവം ലളിതാ പരമേശ്വരിക്ക് ഒരു നാമമുണ്ട് ലളിതാ സഹസ്രനാമം അത് വളരെ പ്രസിദ്ധമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്കുണ്ടായ ഒരു മറക്കാനാകാത്ത അനുഭവമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലി തുടങ്ങിയത് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഒരു വൃശ്ചിക മാസത്തിൽ വൃശ്ചിക രാവുകളിൽ നാൽപ്പത്തൊന്ന് വീടുകളിൽ ലളിതാ സഹസ്രനാമം രൂപത്തിൽ ചൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് നമുക്ക് നമ്മുടെ നാട്ടിലെ ഒരു സമിതി ഉണ്ടായിരുന്നു അത് ചൊല്ലുവാൻ ആ സമിതിയുടെ പേര് ആലറ ശ്രീഭദ്ര സത്സംഗ സമിതി എന്നായിരുന്നു ആലറ ശ്രീഭദ്ര എന്നത് ആലറ ശ്രീ ഭദ്രകാളി ക്ഷേത്രം എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ നാട്ടിലെ ദേവതയാണ് ആലറ ശ്രീഭദ്രാദേവി അപ്പോൾ ഞാൻ ഈ നാൽപ്പത്തി ദിവസം നമ്മൾ ഇങ്ങനെ അർച്ചന ലളിതാ സഹസ്രനാമ അർച്ചന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയതിന് അടിസ്ഥാനമായിട്ടുള്ള പി എസ് സി ടെസ്റ്റ് നടന്നത് ആ കാലഘട്ടത്തിൽ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല മാനസികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഒട്ടും പഠിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് ജോലി കിട്ടിയ ടെസ്റ്റിന് തൊട്ട് തലേ ദിവസം തലേദിവസം പോലെ ലളിത സഹസ്രനാമ അർച്ചന ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ആ അർച്ചന അവിടെ നമ്മളെല്ലാം പോയി അർച്ചന ചെയ്തു അർച്ചന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു തൊട്ടുപിറ്റേ ദിവസം ടെസ്റ്റാണ് വളരെ നല്ലൊരു ഫീലിങ് എനിക്കുണ്ടായി എൻ്റെ ഒരു അനുഭവം വളരെ സുഖകരമായ ഒരു അനുഭവം അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അന്ന് വീട്ടിൽ ഇല്ലായിരുന്നു രാത്രി രാത്രി ഒരു ഒമ്പത് മണിയായി കാണും വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആറു മണിക്ക് പോയതാണ് ഒമ്പത് മണിക്ക് വീട്ടിൽ വന്നു വന്നപ്പോൾ ലൈറ്റില്ല കറണ്ടില്ല അന്ന് കറണ്ടില്ലാത്തതിനാൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം അതിരാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റു പഠിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടമാണ് ഒരു മണിക്കൂറൊക്കെ ചെറുതായിട്ട് എന്തൊക്കെയോ നോക്കി ആ പി എസ് സി ടെസ്റ്റ് നടന്ന സ്കൂളിലേക്ക് പോയി പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോയപ്പോൾ തന്നെ എനിക്ക് എന്തോ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ക്വസ്റ്റ്യൻ കിട്ടി ക്വസ്റ്റ്യൻ കിട്ടി അന്ന് ആ ടെസ്റ്റിന് അൻപത് ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന അതായത് കേരളത്തിൻ്റെ തലസ്ഥാനം എവിടെ ഇങ്ങനെയൊക്കെയുള്ള തരം ചോദ്യങ്ങൾ അതെല്ലാവരും എഴുതും ഞാനും നാൽപ്പത് ക്വസ്റ്റ്യൻസ് എഴുതി ബാക്കി പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സമയം ഇരുന്നു ഇരുന്നിട്ട് ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചു അപ്പോഴും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകുന്നതുപോലെ തോന്നി ഞാൻ ചിന്തിച്ചു ചിന്തിച്ചിട്ട് ഞാൻ ഉത്തരങ്ങൾ എനിക്ക് പൂർണ്ണമായും അറിയുന്ന ഉത്തരങ്ങളായിരുന്നില്ല പക്ഷേ ഞാൻ എഴുതി നമ്മൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ മാർക്ക് ചെയ്ത് ഒന്നൊന്നായിട്ട് അതിലെനിക്ക് പൂർണ്ണമായും അറിയാവുന്ന ഉത്തരങ്ങളല്ലാതിരുന്നിട്ടും എനിക്ക് ആറ് ഉത്തരങ്ങൾ ശരിയായി വന്നു ആ ഉത്തരങ്ങളുടെ ആ ഉത്തരങ്ങൾ ശരിയായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അന്ന് ആ ജോലി ലഭിച്ചത് ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കുള്ള ഒരു ചവിട്ടുപടിയായി ആ ഒരു സംഭവം മാറി ആ ജോലി ലഭിച്ചതിന് ശേഷം പിന്നെ രണ്ട് മൂന്ന് ജോലികളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ പല അനുഭവങ്ങളും ഉണ്ടാകാം ഈശ്വരനെ നമ്മൾ അള്ളാഹു എന്ന പേരിലും പരബ്രഹ്മം എന്ന പേരിലും യഹോവ എന്ന പേരിലുമൊക്കെ ആരാധിക്കാറുണ്ട് ഈ ആരാധിക്കുന്നവർക്ക് വിശ് കൂടി ആരാധിക്കുന്നവർക്ക് അവർക്ക് നന്മകളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ നവരാത്രി കാലത്ത് ഇനി മുതൽ എല്ലാവർക്കും നന്മയുടെ ഒരു കാലഘട്ടം ആകട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ നന്മ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പൂർണ്ണമാക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും അഗൈതവമായ നന്ദി 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 താങ്ക്